ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ചിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ചിത്രത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കപ്പും സോസറും കപ്പിൽ ചൂട് ആവി വറക്കുന്ന ചായയും ഇത്രയുമാണ് നമ്മളോട് ഈ ചിത്രത്തിൽ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഈ ചിത്രത്തിനുള്ളത്. നമുക്ക് ആ ഭാഗങ്ങളൊന്ന് പരിശോധിക്കാം. ഒന്ന്, സോസർ, തളിക. ഈ തളിക ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ കപ്പ്, പിടിയോടുകൂടിയ ഈ കപ്പ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇനി ആവി പറക്കുന്ന ചായയുടെ ആവിയെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു മങ്ങിയ ഷെയ്ഡ് പോലത്തെ ഒരു ചിത്രം. അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങളും കൂടി ചേർന്നതാണ് നമുക്ക് ആവശ്യമായ ചിത്രം. കപ്പുണ്ട്, സോസറുണ്ട്, അതുപോലെ ആവിയുണ്ട്, ചൂടുള്ള ചായയുടെ ആവിയെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗവുമുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മുളക് വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തളിക വരയ്ക്കണം, കപ്പ് സോസർ വരയ്ക്കണം. സോസർ വരയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, വൃത്തമാണ്. ദീർഘവൃത്താകൃതിയിലുള്ള ഒരു വൃത്തം വരയ്ക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഒരു ക്ലാരിറ്റി, അത് ചെയ്യുന്ന ആളുടെ ചിത്രകലാ നൈപുണിക്കനുസരിച്ച് എങ്ങനെ വേണമെന്ന് മാറാം. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഗ്രേഡിയൻ്റ് ടൂള് കൊടുക്കാൻ, ഈ ജാലകം ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ വരിക. അപ്പോൾ ഈ ജാലകം ഇവിടെ വരും. ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അതവിടെ കണ്ടില്ലെങ്കിലാണ് പറയുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രേഡിയൻ്റ് ഇതിൽ ഫില്ല്, സ്ട്രോക്ക് പെയിൻറ്റ്, സ്ട്രോക്ക് സ്റ്റൈൽ, ഈ മൂന്ന് ടാബുകളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൽ ഫില്ലിലാണ് വരേണ്ടത്. ഫില്ലിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻഡുമാർക്കാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ആ ചിത്രം കാണില്ല. അപ്പോൾ ചില സമയത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ സാർ ചിത്രം നിറം കാണുന്നില്ല എന്ന് പറയാൻ കാരണം ഇതാണ്, അതിൻ്റെ ഫില്ല് നോ പെയിൻറ്റിനായിട്ടാണ് കിടക്കുന്നുണ്ടാവുക. അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, അത് ഇങ്ങനെ കൊടുക്കുന്നു, അതായത് ഫ്ലാറ്റ് കളർ കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് അതിനെ വേണമെങ്കിൽ ഗ്രേഡിയൻ്റ് ആക്കി മാറ്റാം. ഗ്രേഡിയൻ്റ് ആക്കുമ്പോൾ ആ ചിത്രത്തിൻ്റെ ഒരു തിളക്കം വരുന്നു, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഈ ഗ്രേഡിയൻറ്റിനെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഇതിൽ ഇങ്ങനെ വരുത്താൻ സാധിക്കും. അതൊക്കെ നമ്മുടെ കലാവാസനയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊരു ഗ്രേഡിയൻ്റ് ടൂൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. ഇതിപ്പോൾ വേറൊരു ഗ്രേഡിയൻ്റാണ്, അത് റേഡിയൽ, സോറി എന്താണ്, അതെ റേഡിയൽ ഗ്രേഡിയൻ്റാണ്. ഇത് ലീനിയർ ഗ്രേഡിയൻ്റാണ്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു തളിക പോലൊരു ഭാഗം കിട്ടി. ഇനി നമ്മൾ അതിനെ ഒന്നുകൂടി എന്താണ് റിയലിസ്റ്റിക് ആക്കുന്നതിന് വേണ്ടി ഒരു ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഈ ചിത്രത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി എടുക്കുന്നു. എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ചിത്രം സെലക്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സെലക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ടൂൾ ബാറിലെ ആദ്യത്തെ സെലക്ട് ടൂൾ എടുത്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നാല് പുറത്തും ഇങ്ങനെ കറുത്ത ആരോ മാർക്ക് വന്നാലാണ് സെലക്ഷൻ. എന്നിട്ട് എഡിറ്റിൽ വന്ന് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന മെനുവിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന അക്ഷരങ്ങൾ അതിൻ്റെ ഷോർട്ട് കട്ട് കീ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഇപ്പോൾ രണ്ട് ചിത്രങ്ങൾ വന്നു കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റും കൂടി വന്നു. കോപ്പി പേസ്റ്റിൻ്റെ മറ്റൊരു ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ നിറം കുറച്ച് ഒന്ന് മാറ്റണം, പിന്നെ അതിൻ്റെ സൈസും ഒന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ നിറം ഒന്ന് മാറ്റി സൈസും ഒന്ന് കുറച്ചു. ആദ്യത്തെ ചിത്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചു, ഒരു തളികയുടെ ഏകദേശ രൂപം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അപ്പോൾ ഇനി വേണമെങ്കിൽ ഒരു വൃത്തം കൂടി വരയ്ക്കാം, ഒന്നുകിൽ വരയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇപ്പോൾ എടുത്ത ഈ ചിത്രത്തിൻ്റെ വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി എടുക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, അതിൻ്റെയും വലിപ്പത്തിൽ കുറയ്ക്കുന്നു. സോറി, ഇപ്പോൾ എടുത്ത ചിത്രത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, അതിൻ്റെയും വലിപ്പത്തിൽ കുറച്ചു. അതിൻ്റെ കളർ മാറ്റിയാലേ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അതിൻ്റെയും കളർ മാറ്റി നമ്മൾ ഒന്നുകൂടി ക്രമീകരിച്ചു. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഏകദേശം ഒരു ഇതുപോലെയുണ്ട്, ഒരു തളിക പോലെയുണ്ട്, ഒരു സോസർ പോലെയുണ്ട്. ഇപ്പോൾ നമ്മൾ മൂന്ന് ചിത്രങ്ങളുണ്ട് ഇതിൽ. ഇപ്പോൾ നമ്മളിതിനെ പിടിച്ച് മാറ്റുമ്പോൾ ഒരു ചിത്രം മാത്രമേ മാറുള്ളൂ, മറ്റുള്ളവ അവിടെ ആ ലെയർ നീങ്ങുന്നില്ല. അപ്പോൾ അതിന് ഇതിൽ ഉപയോഗിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നും കൂടി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാനുള്ള രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് കീ പിടിച്ചിട്ട് ഓരോ ഒബ്ജക്റ്റിലായിട്ട് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ഇങ്ങനെ ഒരു സെലക്ഷൻ ടൂളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സെലക്ഷൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ ഒബ്ജക്റ്റും ഒന്നിച്ച് സെലക്ഷനാവും. ഇതിനെ ഒറ്റ ചിത്രമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒബ്ജക്റ്റിലെ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നു. ഇപ്പോൾ നോക്കുക, ഈ ചിത്രം എന്തായി, ഒരു ഒറ്റ ചിത്രമായി. പക്ഷേ ഇതിൽ മൂന്ന് ഒബ്ജക്റ്റുകളുണ്ട്, മൂന്ന് വൃത്ത സർക്കിളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു തളികയുടെ ആകൃതി സോസർ ലഭിച്ചു. ഇതിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ട എന്താണ്, കപ്പാണ്. കപ്പിൻ്റെ ആകൃതി നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടതാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം
ഒരു ദീർഘവൃത്തം ഇങ്ങനെ വരയ്ക്കുന്നു. അതിന് വേണമെങ്കിൽ കളറൊന്നും മാറ്റാം നമുക്ക്. കളറ് അതൊക്കെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് ചെയ്യാം. നമ്മളങ്ങനെ ഒരു നമുക്കത്ര ഭാവന ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഇത് വരച്ചു, ഒരു ദീർഘവൃത്തം വരച്ചു. ഇനി വീണ്ടും മറ്റൊരു ദീർഘവൃത്തം നമ്മളിങ്ങനെ വരയ്ക്കുന്നു. ഇപ്പോൾ നോക്കുക, ഈ ആദ്യത്തെ വൃത്തവും രണ്ടാമത്തെ വൃത്തവും ആദ്യത്തെ വൃത്തത്തിൻ്റെ താഴെയുള്ള ഈ ഭാഗത്തിന് ഏകദേശം ഒരു കപ്പിൻ്റെ ആകൃതിയുണ്ട്. അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താണ്, ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്യുക. ഈ രണ്ട് വൃത്തങ്ങളും കൂടി സെലക്ട് ചെയ്ത് ഈ അടിയിൽ കാണുന്ന ഭാഗം മാത്രമേ നമുക്ക് കിട്ടാൻ പാടുള്ളൂ, മറ്റുള്ള ഭാഗങ്ങൾ പോകണം. അതിന് ഈ മെനു ബാറിലെ പാത്ത് എന്നുള്ളതിൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡിഫറൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, ഇപ്പം എന്തായി, നമുക്ക് ആ കപ്പിൻ്റെ ആകൃതി പോലെയുള്ള ഒരു ഭാഗം മാത്രം നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി കപ്പിൻ്റെ വായ, അതായത് ചായ സൂചിപ്പിക്കുന്നതിന് കപ്പിൻ്റെ മുകൾ തുറന്നിരിക്കുന്ന ഭാഗം കാണിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും മറ്റൊരു വട്ടം വരയ്ക്കുന്നു. അത് രണ്ടും രണ്ട് കളർ ആകണം, എന്നാലേ നമുക്കത് വരച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മളത് രണ്ടും രണ്ട് കളറാക്കണം. നമുക്ക് വേറൊരു കളർ കൊടുക്കാം, ചായയുടെ കളറ്. ഓക്കെ, അതൊക്കെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് നന്നാകാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഒരു കപ്പ് തയ്യാറായി. ഇനി ഈ കപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് മറ്റൊരു വട്ടം ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, എഡിറ്റഡ് ഡ്യൂപ്ലിക്കേറ്റ്. ഇനി അതിൻ്റെ കളറൊന്ന് മാറ്റാം, കളറൊന്ന് മാറ്റിയിട്ട് നമുക്കതിനെ ഇത്തിരി ചെറുതാക്കാം അതിനെ. ഓക്കെ, ഇപ്പോൾ ഒരു ഏകദേശം ഒരു കപ്പിൻ്റെ ആകൃതിയിൽ നമുക്കൊരു ഭാഗം കിട്ടി. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഈ വരച്ച എല്ലാവരുടെയും കൂടി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. എല്ലാം കൂടി സെലക്ട് ചെയ്യുന്നു, ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഈ കപ്പ് ഇങ്ങനെ ഒരിതായി. ഇനി എന്താ പ്രശ്നം, ഇത് കപ്പിന് പിടി വേണം. പിടി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ വീണ്ടും ഒരു വട്ടം വരയ്ക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ സൈസ് ഇത്തിരി കുറയ്ക്കുന്നു, അതിൻ്റെ കളറൊന്ന് മാറ്റാം, സെലക്ഷൻ ഉണ്ടെങ്കിലേ കളർ മാറുള്ളൂ. ഓക്കെ, ഇതാ അപ്പം ഇങ്ങനൊരു ഇത് കിട്ടി നമുക്ക്, രണ്ട് വട്ടങ്ങൾ കിട്ടി. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, ഇത് ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ വരച്ച രണ്ട് വൃത്തങ്ങൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ പാത്ത് ഡിഫറൻസ് കൊടുക്കുന്നു. ഓ സോറി, അങ്ങനെയല്ല, നമ്മൾ ഈ ആദ്യത്തെ രണ്ടാമത്തെ വട്ടം കുറച്ച് വലുതാക്കി ഇങ്ങനെ വരയ്ക്കുക. ഡിഫറൻസ് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഓക്കെ, ഇപ്പം ഈ പുറം ഈ നീലയല്ലാതെ കാണുന്ന ഈ ഭാഗമാണ് നമുക്ക് പിടിയായിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് പാത്തിൽ ഡിഫറൻസ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ചുവന്ന ഭാഗം കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഈ കപ്പ് ഇത് പിടിയാണ്, ഇത് കപ്പ് ഈ പിടിയുടെ അടുത്തേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അതൊക്കെ നമ്മുടെ കഴിവിനനുസരിച്ച്, കലാപരമായ വാസനയ്ക്ക് അനുസരിച്ച് നമുക്ക് ശരിയാക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഐഡിയൊക്കെയാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ വയ്ക്കുമ്പോൾ എന്താ പ്രശ്നം, ഈ പിടി കുറച്ച് മുകളിലായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കതിൻ്റെ മറ്റൊരു ഓപ്ഷൻ ഇതിലുള്ളത് റൈറ്റ് ക്ലിക്ക്, സോറി, ഈ ഇതിൻ്റെ സ്ഥാനത്തിനാണ് ചെറിയ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒബ്ജക്റ്റിൽ വന്നിട്ട് ലോവർ ടു ബോട്ടം എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു ചായയും അല്ല ഒരു കപ്പും അതിൻ്റെ പിടിയുമായി. ഇനി ഇപ്പോൾ ഇത് രണ്ടും ഈ കപ്പും ഈ പിടിയും വെവ്വേറെ ഒബ്ജക്റ്റാണ്, കാരണം ഇതിനെ നമ്മൾ പിടിച്ച് നീക്കിക്കഴിഞ്ഞാൽ ആ പിടി മാത്രമായിട്ട് പോരുന്നുണ്ട്, അത് പാടില്ല. നമുക്കതിനെ ഒറ്റ ഒബ്ജക്റ്റായിട്ട് കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു, ഇത് ഒരു കപ്പ് ആയി. അപ്പോൾ ഇത് സോസറാണ്, തളികയാണ്, ഇതാ തളികയിൽ വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം കണ്ടോ, ഈ പിടിയും തമ്മിലെ കളർ കോമ്പിനേഷൻ ശരിയാവുന്നില്ല. അപ്പോൾ നമുക്ക് ആ പിടിയുടെ കളറൊന്ന് മാറ്റാം. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, അൺഗ്രൂപ്പ് ചെയ്യണം, എന്നിട്ട് ഈ ഇതിൻ്റെ മാത്രം കളർ നമുക്ക് വേറൊരു കളറാക്കാം, കറുപ്പാക്കാം. ഇനി വീണ്ടും നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, ഒബ്ജക്റ്റ് ഗ്രൂപ്പ് ചെയ്യുന്നു. ഇനി തളികയിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, കപ്പ് അതുപോലെ സോസറ്, ഈ സോസറിൽ ഇനി അല്ലെങ്കിൽ ഈ കപ്പിൽ ഇനി ചായ ഉണ്ടെന്ന് പ്രതീതി വരുത്തുന്നതിന് വേണ്ടി എന്ത് വേണം, ആവി പറക്കുന്നതായിട്ട് കാണിക്കാം. അതിന് നമുക്ക്
കാലിഗ്രഫി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു പ്രത്യേക രീതിയിൽ വരകൾ വരയ്ക്കുവാനുള്ള ഓപ്ഷനാണ്. ആ കാലിഗ്രഫി ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഒരു പുകയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് മൂന്ന് വരകൾ ഇങ്ങനെ വരച്ച് വയ്ക്കാം. ഓക്കെ, ഈ മൂന്ന് വരകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. പക്ഷേ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ രസമില്ല, കാരണം ഇതൊരു ചായ ആവി വർക്കാന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഈ ബ്ലർ എന്നുള്ള ഈ, അതായത് ഫില്ല് ആൻഡ് സ്ട്രോക്കിൽ, ഈ ഗ്രൂപ്പ്ഡ് ഒബ്ജക്റ്റിൻ്റെ ഫില്ല് ആൻഡ് സ്ട്രോക്കിലെ റൈറ്റ് സൈഡിൽ ഈ ബ്ലർ എന്നുള്ളത് നമ്മളിങ്ങനെ കൂട്ടുക. അങ്ങനെ കൂട്ടുന്ന സമയത്ത് കണ്ടു ആ വരകൾ എന്തായിട്ട് മാറി, ഒരു മങ്ങിയ പോലെ തോന്നി. അതിൻ്റെ കളർ നമ്മൾ മാറ്റിയിരുന്നെങ്കിൽ വേറെ കളർ പോലെ വരും, ഇനി ചായയുടെ തന്നെ കളറാണ് വേണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് ആവി പറക്കുന്നത് പോലെ തോന്നിപ്പിക്കുവാൻ ഉള്ളൊരു സംവിധാനവുമാണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെയുണ്ട് ചിത്രത്തിൽ, തളികയുണ്ട്, കപ്പുണ്ട്, കപ്പിൽ ആവി പറക്കുന്നത് പോലെ തോന്നിക്കുന്ന ചായയുമുണ്ട്. ഇത് നമ്മുടെ കഴിവിനനുസരിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല വേറെ രീതിയിൽ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ മൂന്ന് ഭാഗങ്ങളാണുള്ളത്, ഒന്ന് കപ്പ് തളിക, പിന്നെ ഒന്ന് കപ്പ്, പിന്നെ അതിലെ ആവി പറക്കുന്ന ചായയെ സൂചിപ്പിക്കുന്ന ഇത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ചിത്രം വരയ്ക്കുക. ആ, ഇനി ഒന്നുകൂടി ഉണ്ട്, ഈ ചിത്രം ഇപ്പോൾ മൂന്ന് ഭാഗങ്ങളാണ്. ഇതിനെ നമ്മൾ ഒറ്റ ഭാഗമാകാൻ എന്ത് ചെയ്യണം, എല്ലാം കൂടി സെലക്ട് ചെയ്യുന്നു, അതായത് ഗ്രൂപ്പ് ചെയ്യണം. എല്ലാം കൂടി എടുത്ത് നമ്മൾ ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്ന് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇതെന്തായിട്ട് മാറി, ഒരൊറ്റ ചിത്രമായിട്ട് മാറി. അപ്പോൾ നമുക്ക് നമ്മുടെ പോസ്റ്ററിലൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ കപ്പ്, സോസർ, കപ്പിലുള്ള ആവി പറക്കുന്ന ചായ, ഈ രീതിയിലാണ് നമ്മളിത് ഇങ്ക്